എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷം. നമ്മൾ സന്താന ഗോപാലത്തിൽ സൽസന്താന പ്രാപ്തിക്കായിട്ട് എന്തെല്ലാമോ ചെയ്യാം അതേപറ്റിയാണ് നമ്മൾ ചിന്തിക്കുന്നത്. കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ സൽസന്താന പ്രാപ്തിക്കായുള്ള പാത്രശുദ്ധിയെക്കുറിച്ചാണ് പറഞ്ഞത്. അതിനുശേഷം നമ്മൾ വിവാഹം എത്ര തരം ഉണ്ടെന്നും പറഞ്ഞു. വിവാഹവിധികൾക്ക് പിന്നിലെ താല്പര്യങ്ങളെയൊക്കെ നമ്മൾ ചിന്തിച്ചു. ഇനി വളരെ പ്രസക്തമായിരിക്കുന്ന ഒരു വിഷയമാണ് ഇന്നത്തെ തലമുറകൾ പ്രത്യേകിച്ചും മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് ഈ ഒരു ഭാഗത്തിൽ നമ്മൾ ചിന്തിക്കുന്നത്. വിദ്യാവണ്ണം വിവാഹമൊക്കെ കഴിഞ്ഞാലും ഇനി വിദ്യാവണ്ണം അല്ലാതെ വിവാഹം കഴിഞ്ഞാലും എങ്ങനെയായാലും വിവാഹശേഷം സന്താനലബ്ധിയെപ്പറ്റി തൽക്കാലത്തേക്ക് ചിന്ത വേണ്ട എന്ന് വയ്ക്കുന്നവരാണ് ഭൂരിഭാഗവും. വിവാഹം കഴിഞ്ഞിട്ട് വളരെ നാളുകളൊന്നും ആയിട്ടില്ലല്ലോ, ഇപ്പോൾ തന്നെ കുട്ടികളുടെ കുതിവാലിലൊന്നും പിടിക്കേണ്ട എന്ന് ചിന്തിക്കുന്നവരാണ്. ജീവിതം ഒരുപാട് ബാക്കി കിടക്കുകയല്ലേ, കുറെ ഉല്ലസിച്ച് അങ്ങനെ നടക്കാം, അങ്ങനെ ചിന്തിക്കുന്നവർ ഭൂരിഭാഗം പേരും ഇന്ന് കാണുന്നുണ്ട്. മാത്രമല്ല, അഥവാ എങ്ങനെയെങ്കിലും ഒരു ഗർഭം ധരിച്ചു പോയാൽ അതിനെ നശിപ്പിക്കുന്ന പ്രവണതയും ഇന്ന് കൂടി വരുന്നുണ്ട്. ഇതിൻ്റെ പിന്നിലുള്ള ഒരു പ്രയാസങ്ങൾ, ഇത്തരം പ്രവണതകൾ കൊണ്ട് ഭാവിയിൽ ഉണ്ടാകുന്ന വൈഷമ്യങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വളരെയധികം പ്ലാനിങ് ചെയ്തിട്ടും ഇപ്പോൾ കുട്ടികൾ വേണ്ട എന്ന് വെച്ചിട്ടും ഗർഭം ധരിച്ചു, അപ്പൊ പിന്നെ നശിപ്പിക്കല്ലാതെ പിന്നെ എന്ത് ചെയ്യും? അങ്ങനെ നശിപ്പിച്ചു കളയുന്നു, അവരുല്ലസിക്കുന്നു, പിന്നെയോ ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോൾ ഒരു സന്താനത്തെക്കുറിച്ചുള്ള ചിന്ത വരാൻ തുടങ്ങി, ഒരു കുഞ്ഞിക്കാലം കാണാനുള്ള മോഹം വന്നു തുടങ്ങി, ഒരു ഉണ്ണിയുടെ കുഞ്ഞിക്കാലുകൾ വീടിനകത്ത് ഓടിക്കളിക്കുന്നതിൻ്റെ ഒരു ചിന്ത വല്ലാതെ ഉള്ളിൽ വരാൻ തുടങ്ങി. പക്ഷെയോ എത്ര ആഗ്രഹിച്ചിട്ടും എത്ര ശ്രമിച്ചിട്ടും ഗർഭം ധരിക്കാൻ സാധിക്കുന്നില്ല. നിരവധി ഡോക്ടർമാരെയും വൈദ്യന്മാരെയും അതുപോലെ അമ്പലങ്ങളായ അമ്പലങ്ങൾ മുഴുവനും ഉള്ള ജ്യോത്സ്യന്മാരടുത്ത് മുഴുവനും അങ്ങനെ 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 അവർ കയറി ഇറങ്ങാൻ തുടങ്ങി. എന്നിട്ടും അവരുടെ മോഹം പൂവണിയാതെ പോവാണ്. അപ്പോഴാണ് അവർക്ക് പശ്ചാത്താപം തോന്നുന്നത്. ഒരിക്കൽ ഈശ്വരൻ ഒരു സന്താന സൗഭാഗ്യം കൊടുത്തു, പക്ഷെ അവരതിനെ സ്വീകരിച്ചില്ല, അതിനെ നശിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോഴോ ഒരു സന്തതിക്കായിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു, ശ്രമിക്കുന്നു, പക്ഷെ ലഭിക്കുന്നില്ല. ഇത് വലിയൊരു വിഷയമാണ്. ഈയിടെ യുവതി യുവാക്കൾ പ്രായം ഏറുമ്പോൾ വിവാഹം കഴിക്കുകയും നീണ്ടകാലം സന്താനത്തെ വേണ്ടെന്ന് വെക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത കൂടി വരുന്നുണ്ട്. അങ്ങനെ നീണ്ടകാലം സന്താനത്തെ വേണ്ടെന്ന് വെക്കുമ്പോൾ സന്താനോൽപാദനത്തിനായി പ്രകൃതി നിർണയിച്ച കാലാവധി അവിടെ കഴിഞ്ഞു പോകുന്നു. പുരാതന കാലത്ത്
നമ്മുടെ പൂർവീകർ ഇക്കാര്യത്തിൽ തികച്ചും പ്രകൃതിക്കനുസൃതമായ മനോഭാവം പുലർത്തിയിരുന്നു. ഒരു കുട്ടി ഈശ്വരൻ നൽകുന്ന പ്രസാദമാണെന്ന് അവർ പറയുമായിരുന്നു. പ്രസാദം നേടിയവർ അതിനെ കൂപ്പുകൈകളായി ഏറ്റുവാങ്ങേണ്ടതാകും, അതിനൊരിക്കലും നിരാകരിക്കരുത്. എന്നാൽ പ്രായണ ഇക്കാലത്ത് ആനന്ദ ഉല്ലാസത്തിനായി ആദ്യത്തെ കുട്ടി പിറക്കുന്നതിന് സമ്മതിക്കാതിരിക്കുകയും ദീർഘകാലം അത് നീട്ടിവെക്കുകയും ചെയ്യാം. പിന്നീട് കുട്ടി വേണം എന്നുള്ള മോഹം ഉണരുമ്പോൾ സമയം വൈകിപ്പോവുകയും ചെയ്യുന്നു. അപ്പോൾ കൈമലർത്തുകയല്ലാതെ വേറെ വഴിയൊന്നുമില്ല. ഇതുകൊണ്ടാണ് നമ്മൾ തുടക്കത്തിലെ സ്ത്രീ പുരുഷ ബന്ധത്തിൽ കാമവാസനയ്ക്കല്ല പ്രാധാന്യം എന്ന് പറഞ്ഞത്. സ്ത്രീയുടെയും പുരുഷന്റെയും സന്തോഷത്തിനായിക്കൊണ്ട് മാത്രം ഉള്ളതല്ല കാമം, അതിന് പിന്നിലുള്ള പ്രകൃതിയുടെ ചോദന, ഈശ്വരേച്ഛയെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ സന്താനപ്രാപ്തിക്ക് ഉചിതമായ സമയം, ഉചിതമായ അവസ്ഥ എല്ലാമുണ്ട്. സമാഗമ സമയത്ത് ഈ വ്യവസ്ഥകൾക്കൊക്കെ പ്രാധാന്യമുണ്ട്. ഉചിത സമയം എന്ന് പറയുമ്പോൾ വയസ്സിന്റെ കാര്യം വളരെയധികം ചിന്തിക്കേണ്ടതാണ്. ഏത് പ്രായത്തിൽ ഭാര്യാഭർത്താക്കന്മാർ സന്തതിക്ക് ജന്മം നൽകണമെന്ന കാര്യം ദമ്പതിമാർ അറിഞ്ഞിരിക്കണം. സ്ത്രീയിൽ മികച്ച അണ്ഡാണുവും പുരുഷനിൽ മികച്ച ശുക്ലാണുവും ഏത് പ്രായത്തിൽ ഉണ്ടാകും എന്നത് മനസ്സിലാക്കേണ്ടതും ആവശ്യമാണ്. സ്ത്രീയിലും പുരുഷനിലും ബീജമോ ശുക്ലമോ ഉണ്ടാകുന്ന പ്രക്രിയ വൃക്ഷശാഖയിൽ പൂവിരിയുന്ന പ്രക്രിയ പോലെയാകും. ഒരു 12 വയസ്സ് ആവുമ്പോഴേക്ക് തന്നെ സ്ത്രീകളിൽ രജോദർശനം തുടങ്ങുന്നു. സ്ത്രീ രജസ്വലയാകുന്നു. അവൾ യൗവനാവസ്ഥയിലേക്ക് കാൽവെച്ച് തുടങ്ങുന്നു. പുരുഷനിൽ ഒരു 16 വയസ്സിലാണ് ശുക്ലാണുക്കൾ ഉണ്ടായി തുടങ്ങുന്നത്. അതായത് സ്ത്രീക്ക് പുരുഷനേക്കാൾ 4 വർഷം മുമ്പേ യൗവനം ആരംഭിക്കുന്നുവെന്ന് ചുരുക്കം. എന്നാൽ അപ്പോൾ സ്ത്രീയുടെ അണ്ഡവും പുരുഷന്റെ ശുക്ലവും പൂർണ്ണമായും പക്വമാകുന്നില്ല. അതിന് വർഷങ്ങൾ എടുക്കും. അങ്ങനെ ഒരു പരിപക്വമാകാൻ വർഷങ്ങൾ വേണം. ആയുർവേദത്തിൽ ഇതിനെ അപരിപൂർണ വീര്യം എന്നാ പറയാം. അപരിപൂർണ വീര്യം, അതായത് അണ്ഡവും ശുക്ലവും പൂർണ്ണക്ഷമത കൈവരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ശൈശവ വിവാഹങ്ങളൊക്കെ നിഷിദ്ധമായിട്ട് പറഞ്ഞത്. ചെറുപ്രായത്തിൽ വിവാഹം കഴിക്കുന്നത് ശരിയല്ല. സ്ത്രീക്കും പുരുഷനും പരിപൂർണ വീര്യം വരുന്നതിന്റെ പ്രായം വ്യത്യസ്തമാകുന്നു. 12 വയസ്സാകുമ്പോൾ സ്ത്രീയിൽ അണ്ഡനിർമ്മാണം ആരംഭിച്ച് മെല്ലെ മെല്ലെ അത് പരിപക്വമായി വരുന്നു. പുരുഷൻ 25 വയസ്സാകുമ്പോഴേ പരിപക്വ ശുക്ലാണു ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. ഇപ്രകാരം സ്ത്രീയിൽ 20 വയസ്സും പുരുഷനിൽ 25 വയസ്സും പരിപൂർണ വീരപ്രാപ്തിക്കുള്ള പ്രായമായിട്ട് കണക്കാക്കുന്നു. സുശ്രുത സംഹിതയും അഷ്ടാംഗ ഹൃദയവും അനുസരിച്ച് സ്ത്രീയുടെ പ്രഥമ സന്തോനാൽപാദനം 16നും 20നും ഇടയ്ക്കും പുരുഷന്റെ പ്രഥമ സന്താനാൽപാദനം 25നും 30നും ഇടയ്ക്കുമാണ് പറഞ്ഞിരിക്കുന്നത്. ആ വയസ്സ് പരിമിതിക്ക് ശേഷം ദീർഘകാലം സ്ത്രീ പുരുഷന്മാർ വിവാഹം കഴിച്ചില്ലെങ്കിൽ ബീജത്തിന്റെ പക്വത കുറഞ്ഞു വരുന്നു. അർദ്ധ പക്വമായ അണ്ഡവും ശുക്ലവും
അരോഗസന്തതിക്ക് ജന്മം നൽകാൻ അപര്യാപ്തമാകുന്നത് പോലെ, അതുപോലെ തന്നെ മൂപ്പ് കൂടുതലായ അണ്ഡശുക്ലങ്ങളും അരോഗസന്തതിയെ നൽകുന്നതിന് പോരാത്തതാണ്. അപ്പോ സന്താനപ്രാപ്തിക്ക് പ്രായം ഒരു വലിയ ഘടകമാണ്. വിവാഹത്തിന് വരനേക്കാൾ വധുവിന്റെ പ്രായം കുറച്ച് നിശ്ചയിക്കുന്ന സമ്പ്രദായത്തിന്റെ പിന്നിലും രോഗമില്ലാത്ത സന്തതി പ്രാപ്തി തന്നെയാണ് ലക്ഷ്യം. പൊതുവെ സ്ത്രീ പുരുഷന്മാരുടെ യൗവനപ്രാപ്തിയിലുള്ള പ്രായ വ്യത്യാസം വിവാഹത്തിന്റെ പ്രായത്തിനും വേണം. വധൂവരന്മാർക്കിടയിലെ ഒരു 4 വർഷത്തെ പ്രായ വ്യത്യാസം ഉണ്ടാവണമെന്ന ആയുർവേദത്തിലെ അഭിപ്രായം ഇപ്പോൾ പാശ്ചാത്യ ശാസ്ത്രവും സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ സമപ്രായത്തിലുള്ളവരും ഭർത്താവിനേക്കാൾ പ്രായം കൂടുതലുള്ള സ്ത്രീകളും ഒക്കെയാണ് ഇന്നത്തെ തലമുറ സ്വീകരിക്കുന്നത്. ഇതൊക്കെ വലിയ അപകടങ്ങൾ ഉണ്ടാകും. അരോഗികളായ സന്തതികളെ ഉൽപ്പാദിപ്പിക്കാൻ ഇത്തരം പ്രായ പ്രശ്നങ്ങളൊക്കെ കാരണമാണ്. രോഗമില്ലാത്ത സന്തതികൾക്കായി മറ്റൊരു വസ്തുത കൂടെ പറയുന്നുണ്ട്. 2 പ്രസവങ്ങൾക്കിടയിൽ എത്ര സമയം പാലിക്കണമെന്ന് ശുശ്രുത സംഹിത നിർദ്ദേശിക്കുന്നുണ്ട്. വേഗത്തിൽ പ്രസവിക്കുന്നത് കൊണ്ട് സ്ത്രീകളുടെ ആരോഗ്യം വഷളാകുമെന്ന് അതിൽ വ്യക്തമാക്കുന്നു. 2 ഗർഭധാരണങ്ങൾക്കിടയിൽ 2-3 വർഷത്തെ ഇടയെങ്കിലും പാലിക്കേണ്ടത് ആവശ്യമാണെന്ന് പറയുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ 1-ാമത്തെ കുഞ്ഞ് മുലപ്പാൽ കൂടി നിർത്തിക്കഴിഞ്ഞ് 1 വർഷം വരെ അമ്മയ്ക്ക് പോഷകവും ആരോഗ്യപ്രദവുമായ ഭക്ഷണം കഴിച്ചാൽ ഉത്തമ അണ്ഡങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ പ്രാപ്തി ഉണ്ടാവും. അതായത് ഉത്തമ സന്തോനാൽപാദനത്തിന് സമയമാകും. അപ്പോഴാണ് 2-ാമത്തെ കുഞ്ഞിനെ പ്രസവിക്കാൻ ശരീരം തയ്യാറാവുന്നത്. ഇന്നത്തെ കാലത്ത് വന്ധ്യത ഒരു വലിയ പ്രശ്നമായിരിക്കുന്നു. അതിൻ്റെ പല കാരണങ്ങളിൽ പ്രധാനം വൈകിയുള്ള വിവാഹവും വിവാഹശേഷം സന്താനം വേണമെന്നുള്ളത് നീട്ടിക്കൊണ്ടുപോകുന്നതാണ്. മാത്രമല്ല അനിയന്ത്രിതമായ കാമവാസന മറ്റൊരു കാരണമാണ്. ചരകസംഹിതയിൽ വ്യക്തമായിട്ട് പറയുന്നു, ചരക മഹർഷിയോട് ശിഷ്യൻ ചോദിക്കുന്നുണ്ട്, വന്ധ്യ അല്ലെങ്കിൽ സ്ത്രീ എന്തുകൊണ്ടാണ് വൈകി ഗർഭം ധരിക്കുന്നത് എന്ന്. അതിന് ചരക മഹർഷി ഉത്തരം പറയുന്നത്, യോനിയിൽ ദോഷമുള്ളതുകൊണ്ടും മാനസിക വിഷമം അനുഭവിക്കുന്നതുകൊണ്ടും ശുക്ലവും അണ്ഡവും ദൂഷിതമാവുന്നതുകൊണ്ടും ശരിയായ ആഹാരം കഴിക്കാത്തതിനാലും ആർത്തവകാലത്തെ വിപരീത സമയത്ത് സംഭോഗം ചെയ്യുന്നതിനാലും രോഗം മൂലം ദൗർബല്യമുണ്ടെങ്കിലും സ്ത്രീ വൈകി ഗർഭം ധരിക്കുന്നു എന്ന് പറയും. ഇങ്ങനെ മഹർഷി ചരകൻ മാനസികമായി സന്തുഷ്ടമായിരിക്കെ ശുദ്ധ ഋതുകാലത്ത് മാത്രമുള്ള സമാഗമത്തെ സന്താനപ്രാപ്തിക്ക് ഉത്തമമെന്ന് കാട്ടിത്തരുന്നു. സ്ത്രീക്കും പുരുഷനും സന്താനപ്രാപ്തിക്ക് തടസ്സമായ കാരണങ്ങളെ ഇല്ലാതാക്കാൻ ചില ചികിത്സകൾ കൊണ്ടൊക്കെ സാധിക്കും. എന്നാൽ മാനസികമായ ആനന്ദം നിറഞ്ഞിരിക്കെ ഋതുകാലത്ത് തന്നെ സമാഗമം ചെയ്യുന്ന സ്വഭാവം കൈവരിക്കുന്ന കാര്യം സ്ത്രീ പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ പ്രായവും മറ്റ്
മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും സ്വസ്ഥാവസ്ഥയും ഋതുവും എല്ലാം സൽസന്താന പ്രാപ്തിക്കുള്ള സമാഗമമായിട്ട് കരുതണം. സൽസന്താനത്തിനായിക്കൊണ്ട് ശുഭമായ സങ്കല്പത്തോടു കൂടി ഈ കാര്യങ്ങളെല്ലാം ചിന്തിച്ചുകൊണ്ട് വേണം സമാഗമിക്കാൻ. സ്ത്രീയുടെ അണ്ടത്തിൽ പോലും സ്ത്രീയുടെ വിചാരത്തിന് സ്വാധീനമുണ്ട്. അതേപറ്റി നമുക്ക് അടുത്ത ഭാഗങ്ങളിൽ പറയാം. എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം.